തൊടുപുഴ കമ്പകക്കാനം കൊലപാതകം ഇതിനകം തന്നെ ഓരോ മലയാളിയുടെയും മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യമായിരുന്നു ഇതുവരെ. ഇപ്പോൾ അതിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. മന്ത്രവാദവും ആഭിചാരക്രിയകളുമാണ് ഇവിടെ 4 മനുഷ്യജീവനുകൾ കവർന്നിരിക്കുന്നത്. പോലീസ് പറയുന്ന കഥകൾ ഒരു അപസർപ്പക കഥയുടെ കെട്ടും മട്ടുമുണ്ടെന്ന് തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുന്നു. അതാണ് അതിന്റെ സത്യം. കേരളം സഞ്ചരിക്കുന്നത് എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നമ്മളിൽ ഒരാളുടെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റാതെ ഒരു സമാന്തര സമൂഹം ഇവിടെ കരുത്താർജിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് മന്ത്രവാദത്തെ പിൻപറ്റിയുള്ള ഈ കൂട്ടക്കൊലപാതകം. ഓരോ കേരളീയനും കരുതലോടെ ഇരിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. എന്തായാലും കൂട്ടക്കൊലക്കേസിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേസിലെ മുഖ്യപ്രതി ലിബീഷാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട കൃഷ്ണന്റെ ശിഷ്യന്മാരായ അനീഷും ലിബീഷും ചേർന്നാണ് കൊല നടത്തിയത്. അനീഷിന്റെ മാന്ത്രിക ശക്തി കൃഷ്ണൻ അപഹരിച്ചു എന്ന വിശ്വാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ, അതുമല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വെറുപ്പിൽ, ഇതൊന്നുമല്ലെങ്കിൽ പ്രാണരക്ഷാർത്ഥം നടത്തിയൊരു കൊലപാതകമല്ല തൊടുപുഴയിലേത്. വളരെ വലിയൊരു ആസൂത്രണം ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുണ്ട്. 6 മാസത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷം കഴിഞ്ഞ മാസം 29 രാത്രി 12 മണിക്ക് ശേഷമായിരുന്നു കൂട്ടക്കൊലപാതകം. അനീഷും ലിബീഷും രാത്രി 8 ഇടുക്കിയിലെത്തി. മൂലമറ്റത്ത് ചൂണ്ടയിടാൻ പോയ ശേഷം 12 മണിയോടെ ഇരുവരും കൃഷ്ണന്റെ വീട്ടിലെത്തി. വീടിന് പുറകിൽ കെട്ടിയിട്ട ആടിനെ ഉപദ്രവിച്ച് കൃഷ്ണനെ വീടിന് പുറത്തെത്തിച്ചു. ശേഷം ഷോക്ക് അബ്സോർവർ ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. ഇവനെ കൃഷ്ണൻ വാതിലോർക്കുന്ന അറിയാം, ലൈറ്റ് ഓഫാണ്, ഇവരിൽ ടോർച്ചുണ്ട്. അടുക്കള വാതിലിൻ്റെ അവിടെ പുറത്ത് 2 പേരും മാറിയിരുന്നു. കൃഷ്ണൻ പറയുന്ന പോലെ തന്നെ ആടിൻ്റെ കരച്ചിൽ കേട്ട് ഡോറ് തുറന്ന് പുറത്തോട്ട് ആദ്യം കൃഷ്ണൻ വന്നു. കൃഷ്ണൻ വന്നതോടുകൂടി കൃഷ്ണനെ ഈ ഷോക്ക് അബ്സോർവറിൻ്റെ പൈപ്പ് കൊണ്ട് തലക്കിട്ടടിച്ച് അവിടെ ആദ്യം വീഴ്ത്തി. പിറകെ എത്തിയ കൃഷ്ണന്റെ ഭാര്യ സുശീലയെ അടുക്കളയിൽ വെച്ച് അടിച്ചു വീഴ്ത്തി. നിലവിളി കേട്ട് കമ്പിവടിയുമായി എത്തിയ മകൾ ആതിര അനീഷിനെ അടിച്ചു. ഇതിൽ ഒരാൾ അനീഷാണ് ആദ്യം കൃഷ്ണൻ അടിച്ചത്. രണ്ടാമത്തെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ലിബിഷ് ഭാര്യക്കിട്ടടിച്ചു. പക്ഷെ ഭാര്യ ആദ്യമേ തടുത്തു, കൈയൊക്കെ കൈ കൊണ്ടൊക്കെ തടുത്തു. ഇരുട്ടത്താണെങ്കിൽ തടുത്തു. എന്നിട്ട് അകത്തോട്ട് ഓടിപ്പോയി. അകത്തോട്ട് ഓടിപ്പോയപ്പോഴത്തേ ഇവർ നേരെ പുറകെ ചെന്നു, അവരെ തലക്കടിച്ച് വീഴ്ത്തി. ഇതിൻ്റെ പുറകെ മകൾ വരുന്നുണ്ടായിരുന്നു ഇരുട്ടത്ത് തന്നെ. മകള് ആദ്യമേ ഒരു കമ്പിവടി കയ്യിലുണ്ടായിരുന്നു, മകളുടെ കയ്യിൽ ഒരു കമ്പിവടി ഉണ്ടായിരുന്നു. കമ്പിവടി കൊണ്ട് ആദ്യമേ അനീഷിന് തലക്കെട്ടടി, അനീഷിന് തല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ മകളുടെ ഒച്ച എടുത്തപ്പോഴത്തേക്കും അനീഷ് കൈ കൊണ്ട് വായൊന്ന് പൊത്താൻ ശ്രമിച്ചു, കൈയിന് കയറി കടിച്ചിട്ടുണ്ട്. ഈ നഖം മുറിവുണ്ട്, നഖം വിട്ടുപോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ അപ്പാ മകളെ നേരെ അടുക്കള ഭാഗത്തോട്ടാണ് പോയത്. അടുക്കളയിൽ വെച്ച് അടിച്ചു വീഴ്ത്തി. മാനസികാസ്വാസ്ഥ്യമുള്ള കൃഷ്ണന്റെ മകൻ അർജുനനെയും പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. റൂമിലേക്ക് ഓടിക്കയറിയ മകനെ വാക്കത്തി കൊണ്ട് വെട്ടി വീഴ്ത്തി. മകൻ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പം മകനിട്ടടിച്ചു, മകൻ ഇത്ര നീളമുണ്ട്. മകനിട്ടടിച്ചപ്പോൾ മകന് അത്തോട്ടോടി. അവിടെ ചെന്ന് പുറകെ ചെന്ന് മകനിട്ടടി അടിയും കൊടുത്തു. അപ്പോഴും മകനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വാക്കത്തി അപ്പം വാക്കത്തി അവിടെ ഉണ്ടായിരുന്നു. ഈ വാക്കത്തി കൊണ്ട് മകനിട്ട് വെട്ടി. ഇവിടെ ഒരു വാക്കത്തി അവിടെ നിന്നെടുത്താണ്, ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു അവിടെ, നമ്മൾ പുറത്തുനിന്ന് കിട്ടിയ കത്തി. ഈ കത്തി കൊണ്ട് എല്ലാവർക്കും കുത്തും കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫുൾ ഓഫ് ബ്ലഡിൽ അവിടെ എല്ലാവരും ഓരോ മുറിയിൽ, മകള് അടുക്കളയിൽ, വൈഫ് അടുക്കളയോട് അടുത്ത് ചേർന്നുള്ള റൂമിൽ, ഈ മകൻ ഉള്ളിലെ മുറിയിൽ, ഇവിടെ കൃഷ്ണൻ പുറത്ത്. ഇതായിരുന്നു ആദ്യത്തെ പൊസിഷൻ. വീണുകിടന്ന കൃഷ്ണനെ വീട്ടിലെ ലിവിംഗ് റൂമിലേക്ക് മാറ്റിയ ശേഷം വീട് പൂട്ടി പ്രതികൾ സ്ഥലം വിട്ടു. ഏകദേശം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എല്ലായിടത്തും സെർച്ച് നടത്തി. പൈസയ്ക്ക് വേണ്ടി നോക്കിയപ്പോഴത്തേക്കും 3500 എന്നകത്തുനിന്ന് കിട്ടി.
കുറച്ച് മാലയും കിട്ടി. ഈ ആഭരണങ്ങളും ഇതും എടുത്തുകൊണ്ട് എടുത്തു മാറ്റി വെച്ചു. അതിനുശേഷം ഈ വീട്ടിൽ എന്ത് ചെയ്താലും ആരും അറിയത്തില്ല, അത്രയും ദൂരെയാണ് മറ്റുള്ള ഇത്, ആരും വരത്തുമില്ല. വെള്ളമൊഴിച്ച് ഉള്ളിൽ ഒന്ന് കഴുകി ഫസ്റ്റ് ഡേ. ഇതിന് ശേഷം ഇവർ തിരിച്ച് ഇവർ ഈ ലിബീഷിൻ്റെ വീട്ടിൽ വന്നു. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആരും വരത്തില്ല എന്ന് വിചാരിച്ച് ഫ്രണ്ട് ഡോറൊക്കെ അടച്ച്, അല്ല ബാക്ക് ഡോർ അടച്ച്, ബോഡി എല്ലാം അകത്താക്കിയിട്ട് അകത്താണ് കിടന്നിരുന്നത് ബോഡി. ഫസ്റ്റ് ഡേ 29th അത് കഴിഞ്ഞിട്ട് അവർ പോയി. പോകുന്ന വഴിക്ക് ലിബീഷിൻ്റെ വീട്ടിൽ പോയി. രാവിലെ അവർ വെങ്ങല്ലൂർ 4 മണിയായപ്പോഴത്തേക്കും വെങ്ങല്ലൂർ കടവിൽ പോയി കുളിച്ചു. 4 മണിയായിരുന്നു. പ്രതികൾ പുഴയിൽ പോയി കുളിച്ചു, തുടർന്ന് ലിബീഷിൻ്റെ വീട്ടിലെത്തി. പിന്നീട് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് ഇരുവരും കൃഷ്ണന്റെ വീട്ടിലെത്തി. അപ്പോഴും മകൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മകനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. മൃതദേഹങ്ങൾ പാതിജീവനോടെ കുഴിച്ചിട്ടു. ശേഷം വീട് കഴുകി വൃത്തിയാക്കിയ പ്രതികൾ മടങ്ങി. തിങ്കളാഴ്ച ഇതുപോലെ തന്നെ വൈകിട്ട് അനീഷ് ഇയാളെ ലിബീഷിനെ വിളിക്കുന്നു. ആ ബോഡി എവിടെ കിടന്നുകഴിഞ്ഞാൽ നമ്മളത് ബെറി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നുവെച്ചാൽ അവിടെ ആരും വരത്തില്ല, അത് പിന്നെ ആരും കണ്ടുപിടിക്കത്തുമില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസമാണ് നമുക്കത് കുഴിച്ച് ഇടാം. അങ്ങനെയാകുമ്പോഴത്തേക്കും ഒരു മനുഷ്യനും അറിയണമെന്നില്ല, ബോഡി ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നല്ലോ. അത് ബെറി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നു. അന്നും രാത്രി 11 മണിക്ക് 11 മണിക്ക് ശേഷം ഇവർ രണ്ടുപേരോടും പോയി. 2:12 മണിക്ക് അത് പോയിട്ട് ബാക്കിൽ ആടിൻ്റെ ആട്ടിൻകൂടിൻ്റെ പുറകിൽ ആട്ടിൻകൂടിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ തൂമ്പ ഉണ്ടായിരുന്നു. 2 തൂമ്പ ഉണ്ട്. അവർ കുഴി വിളിച്ചു. അവർ ചെന്നപ്പോൾ വേറെ നല്ല ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. മകൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മകൻ ആ മുൻവശത്തെ ലിവിങ് റൂമിൽ തലയ്ക്ക് കൈ കൊടുത്തങ്ങനെ ഇരിക്കുകയാണ്. ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് പുറത്തോട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുള്ളി മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ മുൻവശത്തെ റൂമിൽ തല കുലിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് കണ്ടിട്ട് അപ്പോഴാണ് ചിറ്റികൊണ്ട് അവൻ്റെ തലക്കിട്ടടിച്ച് അപ്പോഴാണ് കൊന്നത്. ഈ ബോഡി അവർ ബറി ചെയ്തു. ബറി ചെയ്തതിന് ശേഷം അവർ വെള്ളം എടുത്ത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. വെള്ളം ഒഴിച്ച് എന്നാലും വ്യക്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടന്ന് അവർ തിരിച്ചുപോയി. നമ്മൾ നമ്മളെ അഭിമാനപൂർവ്വം വിളിക്കുന്നത് നവോത്ഥാന കേരളത്തിൽ ജീവിക്കുന്നവർ എന്നാണ്. ജാതിക്കും മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായ നിരന്തര പോരാട്ടത്തിലൂടെ പിറവികൊള്ളുകയും നിരന്തരം പുതുക്കപ്പെടുകയും ചെയ്യുന്ന നാടാണ് കേരളം. എന്നാൽ അന്ധവിശ്വാസത്തിൻ്റെ ആഭിചാര ക്രിയകളുടെ നാടുകൂടിയാണ് കേരളം എന്ന് തല താഴ്ത്തി പറയേണ്ട ഗതികേടിലാണ് മലയാളികൾ. അതിൻ്റെ ഒടുവിലത്തെ സംഭവം എന്ന നിലയ്ക്കാണ് തൊടുപുഴ വണ്ണപ്പുറം കൂട്ടക്കൊലയെ അടയാളപ്പെടുത്തേണ്ടത്. ഈ സമൂഹം ഒന്നാകെ വലിയൊരു തിരുത്തൽ പ്രക്രിയയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം. നിയമം കൊണ്ടോ ശിക്ഷ കൊണ്ടോ എല്ലാ കുറ്റകൃത്യങ്ങളും തടയാൻ കഴിയില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തൊടുപുഴ വണ്ണപ്പുറത്തെ കൃഷ്ണനും ഭാര്യ സുശീലയും മകൾ ആതിരയും മകൻ അർജുനനും കൊല്ലപ്പെട്ട സംഭവം. ഇവിടെ വില്ലനായത് മന്ത്രവാദവും ആഭിചാരക്രിയകളും അതിനോടനുബന്ധിച്ച പ്രവൃത്തികളുമാണ്. പോലീസ് പറയുന്ന കൊലപാതകത ഒരു മാന്ത്രിക നോവലിനെയോ മാന്ത്രിക സിനിമയോ ഒക്കെ വെല്ലുന്നതാണ്. പോലീസ് പറഞ്ഞതിൻ്റെ ആകത്തുക മന്ത്രവാദ ശക്തി കൈക്കലാക്കാൻ വേണ്ടി നടത്തിയ കൊലയെന്നാണ്. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയെന്നതും ഇതിനൊപ്പമുണ്ടെന്ന് വിസ്മരിക്കുന്നില്ല. ദുർമന്ത്രവാദത്തിൽ കൃഷ്ണന്റെ സഹായിയായിരുന്നു അനീഷ്. മറ്റൊരു മന്ത്രവാദിക്ക് കീഴിലും ഇയാൾ പൂജകൾ ചെയ്തിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അനീഷിന്റെ പൂജകൾ ബലിക്കുന്നില്ലായിരുന്നു. കൃഷ്ണന്റെ മന്ത്രവാദ ശക്തിയുടെ ഫലമാണ് ഇതിന് കാരണമെന്നാണ് അനീഷ് കരുതിയിരുന്നത്. കൃഷ്ണന്റെ കൈവശമുള്ള താളിയോലകളും കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കുന്നതിനാണ് കൊല നടത്തിയത്. കൃഷ്ണന് 300 മൂർത്തികളുടെ ശക്തിയുണ്ടെന്നായിരുന്നു അനീഷിന്റെ വിശ്വാസം. താളിയോലകളും സ്വർണവുമൊക്കെ കൃഷ്ണന്റെ കൈവശമുണ്ടെന്ന് കരുതുന്ന വസ്തുക്കളാണ്.
എന്നാൽ കൃഷ്ണന് 300 മൂർത്തികളുടെ ശക്തിയുണ്ടെന്നും ഇത് കുറയ്ക്കാനാണ് കൊലപാതകം നടത്തിയതുമെന്ന വിവരമാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത്. നവോത്ഥാനത്തിലൂടെ ഉദയം കൊണ്ട നവകേരളം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ ഇക്കണ്ടെത്തൽ. കേരളീയ പൊതുസമൂഹത്തിന് സമാന്തരമായി മറ്റൊരു ഇരുളടഞ്ഞ സമൂഹം കൂടി ഇവിടെ ജീവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സാക്ഷ്യം തകർക്കുന്ന ഇത്തരം ഇരുളടഞ്ഞ സമൂഹത്തിന്റെ വളർച്ചയും വ്യാപനവും തടഞ്ഞേ മതിയാകൂ. ഇത്തരം ചിന്തകൾ നമ്മുടെ സമൂഹത്തെ എത്രമാത്രം പിന്നിലേക്ക് നയിക്കുന്നു എന്നത് ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്താനുള്ള സജീവ ശ്രമങ്ങൾ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതൊരു തിരിച്ചുപോക്കായിരിക്കും. ഇരുണ്ട കാലത്തേക്കുള്ള മടക്കയാത്ര. ജീവനെടുത്തും സ്വയം തുലഞ്ഞും മലയാളിക്ക് ആഭിചാര ഭ്രാന്തോ എന്ന ചോദ്യമാണ് ഈ സംഭവം ചോദിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്.